സിപിഐഎം കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. അപകട ഭീഷണി ഉയർത്തിയിരുന്ന റോഡിന്റെ അരികുകാടുകൾ വൃത്തിയാക്കുന്ന പ്രവൃത്തിയാണ് കണ്ണോത്തെ പാർട്ടി പ്രവർത്തകർ ആദ്യ ദിനത്തിൽ ഏറ്റെടുത്തത്. മഹാമാരിയോടുള്ള പ്രതിരോധത്തോടൊപ്പം തന്നെ മഴക്കാല രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിനും പാർട്ടി പ്രവർത്തകർ മുന്നിട്ടിറങ്ങണമെന്ന സിപിഐഎം കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരമാണ് കണ്ണോത്ത് ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രാദേശിക റോഡിന്റെ അരികുകാടുകൾ വെട്ടിത്തെളിക്കുന്ന പ്രവൃത്തി ഏറ്റെടുത്തത്. നാടിന്റെ പ്രധാനാശ്രയമായ കണ്ണോത്ത് കരിയ ചാന്തമുള്ള റോഡിന്റെ ഇരുവശങ്ങളിലുമായി വളർന്നു മൂടിക്കിടന്നിരുന്ന കാടുകൾ സുഗമ സഞ്ചാരത്തിന് തടസ്സമാകുന്നതോടൊപ്പം കാഴ്ചമറിഞ്ഞുള്ള അപകട ഭീഷണിയും ഉയർത്തിയിരുന്നു. ഇതിനാണ് പാർട്ടി അംഗങ്ങളും അനുഭാവികളും ഒത്തുചേർന്ന് താൽക്കാലികമായി പരിഹാരം കണ്ടത്. യുവാക്കളോടൊപ്പം കുട്ടികളും വീട്ടമ്മമാരും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് നടത്തിയ ശുചീകരണ യജ്ഞത്തിൽ പങ്കാളികളായി. 1 കിലോമീറ്ററിലധികം വരുന്ന റോഡിന്റെ ഇരുഭാഗത്തുമുള്ള കാടുകൾ ഒരു പകൽ മുഴുവൻ നീണ്ട അധ്വാനത്തിലൂടെ പ്രവർത്തകർ പൂർണ്ണമായും വെട്ടിത്തെളിച്ച് വൃത്തിയാക്കി. കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണോത്ത് ബ്രാഞ്ച് പരിധിയിൽപ്പെടുന്ന ചാന്തമുള്ള കരിയ കണ്ണോത്ത് റോഡിൻ്റെ ശുചീകരണ യജ്ഞമാണ് ഇന്നിവിടെ നടക്കുന്നത്. കണ്ണോത്ത് ബ്രാഞ്ചിലുള്ള എല്ലാ പാർട്ടി സഖാക്കളും അനുഭാവികളും സ്ത്രീകളും കുട്ടികളും അടക്കം എല്ലാവരും ഇന്നത്തെ ഈ ശുചീകരണ യജ്ഞത്തിൽ പങ്കെടുത്തു. വരും ദിവസങ്ങളിലും സമാനമായ ദൗത്യം ഏറ്റെടുക്കുമെന്നും ഓരോ കാര്യത്തിലും ഏരിയ കമ്മിറ്റി നൽകുന്ന അകമണിഞ്ഞ പിന്തുണയാണ് ഇത്തരം ആഹ്വാനങ്ങൾ ഏറ്റെടുക്കാൻ തങ്ങൾക്ക് പ്രചോദനവും ഊർജവും പകരുന്നതെന്നും കണ്ണോത്തെ പാർട്ടി പ്രവർത്തകർ പറഞ്ഞു. ഡിവൈഎഫ്ഐ സൗത്ത് തൃക്കരിപ്പൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലും ശുചീകരണ യജ്ഞം നടത്തി. ഇളമ്പച്ചി പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ശുചീകരിക്കുന്ന പ്രവൃത്തിയാണ് പ്രവർത്തകർ ഏറ്റെടുത്തത്. മേഖലാ സെക്രട്ടറി ടി വി വിനോദ് കുമാർ, പ്രസിഡന്റ് വി കെ സന്ദീപ്, സിപിഐഎം സൗത്ത് തൃക്കരിപ്പൂർ ലോക്കൽ കമ്മിറ്റി അംഗം കെ പി കമലാക്ഷൻ, എ നിതിൻ തുടങ്ങിയവർ യജ്ഞത്തിന് നേതൃത്വം നൽകി. കോവിഡ് രോഗികളുടെ വീടുകളും സ്ഥാപനങ്ങളും അണുനശീകരണം നടത്തിയും മറ്റ് സന്നദ്ധ പ്രവർത്തനങ്ങളിലൂടെയും കോവിഡ് പ്രതിരോധത്തിൽ സദാ സക്രിയരാണ് തൃക്കരിപ്പൂരിലെ ഈ യുവത്വം. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്.